ക്യാബേജ് മുട്ടയും വെച്ചിട്ടുള്ള നല്ല കിടിലുള്ള ഒരു റെസിപ്പിയാണ് ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ക്യാബേജ് ഒട്ടും ഇഷ്ടമല്ലാത്ത ആളുകൾക്ക് പോലും ഈ വീഡിയോ മുഴുവനും കണ്ടു കഴിഞ്ഞാൽ ഇതൊന്ന് തയ്യാറാക്കണമെന്ന് തോന്നും. അപ്പോൾ നമ്മുടെ പരിപാടി അങ്ങോട്ട് തുടങ്ങിയാലോ. ഒരു അര കിലോ ക്യാബേജ് നമ്മൾ ഇവിടെ എടുത്തിട്ടുണ്ട്. ഇനി ഇതിനെ ചെറുതായിട്ട് അങ്ങോട്ട് ചന്നം പിന്നെ അങ്ങോട്ട് മുറിച്ചെടുക്കണം. ക്യാബേജ് തോരൻ വെക്കുന്നതിൻ്റെ കൂട്ട് തന്നെ ഇതങ്ങോട്ട് മാറ്റി അങ്ങോട്ട് വെച്ചേക്കുക. ഇനി ഒരു പാൻ അടുപ്പത്തേക്ക് വെച്ച് അതിലേക്ക് ഒരു ഒന്നര ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. വെളിച്ചെണ്ണ തയ്യാറാക്കുന്ന കേട്ടോ ഇതിൻ്റെ രുചി കൂടുന്നത്. ഇനി ഇതിലേക്ക് വെളിച്ചെണ്ണ ചൂടായിട്ട് വരുമ്പോൾ ഒരു മുക്കാൽ ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കുക. കൂടെ തന്നെ ഒരു രണ്ട് തണ്ട് കറിവേപ്പില ഇടണം. അതിനോടൊപ്പം തന്നെ ഒരു രണ്ട് വറ്റൽമുളക് നാലായിട്ട് മുറിച്ചതും ഇട്ട് ഇളക്കി യോജിപ്പിച്ചുകൊണ്ട് എടുക്കണം. കറിവേപ്പിലയുടെ കളറൊന്ന് മാറി വരും കേട്ടോ. സോറി, കറിവേപ്പിലയുടെ കളറല്ല കേട്ടോ, കറിവേപ്പില ഒന്ന് വാടി വരും. ആ സമയത്ത് ഇതിലേക്ക് നമുക്ക് സവാള ചേർത്ത് കൊടുക്കാം. ഒരു വലിയ സവാളയാണ്, ചെറുതായിട്ട് കൊത്തി അരിഞ്ഞ് ചേർത്ത് കൊടുത്ത് ഇളക്കി കൊണ്ട് എടുക്കണം. സവാള മുഴുവനായിട്ട് വഴറ്റാനായിട്ട് നിൽക്കരുത്. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇനിയും ഇതിൻ്റെ പരിപാടി വരുന്നേ ഉള്ളൂ. സവാള ഒന്ന് വാടി വരുമ്പോഴത്തേക്ക് ഇതിലേക്ക് രണ്ട് പച്ചമുളക് വട്ടത്തിലരിഞ്ഞതും ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇഞ്ചി ഒരുപാട് ചേർത്ത് കൊടുക്കരുത്. ഇഞ്ചി ഒരുപാട് ചേർത്ത് കഴിഞ്ഞാൽ ഇഞ്ചിയുടെ ഒരു കുത്തൽ വരും. അതുകൊണ്ട് തന്നെ ഒരു ഇഞ്ചി കുറച്ച് മാത്രം ചേർക്കുക. ഇഞ്ചിയും പച്ചമുളകും ഒന്ന് വഴറ്റി കഴിഞ്ഞാൽ ഇനി ഇതിലേക്ക് പൊടി ചേർത്ത് കൊടുക്കാനായിട്ടുണ്ട്. മഞ്ഞപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി മാത്രം ഇട്ട് കൊടുക്കുക. മഞ്ഞൾപ്പൊടി ചേർത്ത് കഴിഞ്ഞാൽ ഒരു മിനിറ്റ് നമ്മളിതുപോലെ അങ്ങോട്ട് ഇളക്കി എടുത്തിട്ട് ഇതിലേക്ക് അരിഞ്ഞു വെച്ചിട്ടുള്ള ക്യാബേജ് മുഴുവനായിട്ട് അങ്ങോട്ട് ചേർത്ത് കൊടുക്കാവുന്നതാണ്. നല്ല ടേസ്റ്റായിട്ട് ഈ ഒരു സംഭവം നമ്മൾ കഴിച്ചു കഴിഞ്ഞാൽ മഞ്ഞപ്പൊടിയൊക്കെ അതിലങ്ങോട്ട് പിടിക്കണം. ഒരുപാട് മഞ്ഞപ്പൊടി ചേർക്കില്ല കേട്ടോ, കുറച്ച് മാത്രമേ ചേർക്കാവൂ. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഒരു ടീസ്പൂൺ ഉപ്പും ചേർത്തിട്ട് വീണ്ടും ഇളക്കി യോജിപ്പിച്ചെടുക്കുകയാണ്. ഇനി ഇത് ഒന്ന് വേവിച്ചെടുക്കാനായിട്ടുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഈ ക്യാബേജ് എല്ലാം കൂടെ ചേർത്തതാണ് ഇതുപോലെ ഒരു കൂന പോലെ കൂട്ടി വെച്ചിട്ടുണ്ട്. ഇനി ഇത് അടച്ചു വെച്ചിട്ട് നമുക്കൊന്ന് വേവിച്ചെടുക്കാം. ആവിയിലിരുന്ന് ഇതങ്ങോട്ട് വെന്ത് വരണം. കുറച്ച് സമയം അവിടെ ഇട്ടിരുന്ന് അങ്ങോട്ട് വെന്ത് വരട്ടെ. ഇതാ ഇപ്പോൾ ഇവിടെ വെന്ത് വന്നിട്ടുണ്ട്. നമ്മുടെ പരിപാടി എന്ന് പറഞ്ഞാൽ എല്ലാം വളരെ ഫാസ്റ്റാണ്. ഇനി ഒന്ന് അങ്ങോട്ട് ഇളക്കി അങ്ങോട്ട് എടുത്തതിന് ശേഷം ഇതിലേക്ക് രുചി കൂടാനായിട്ട് നമ്മൾ തേങ്ങ ചേർക്കുന്നുണ്ട്. ഒരുപാടില്ല, കുറച്ച് മാത്രമേ ഉള്ളൂ. ഇത് ഇളക്കിക്കൊണ്ടിരിക്കാനായിട്ട് ഒരാളെ അങ്ങോട്ട് ഏൽപ്പിച്ചു കൊടുക്കണം. ആ സമയത്ത് ഒരു ചെറിയ പരിപാടിയുണ്ട്. മറ്റൊന്നുമല്ല, ഒരു ബൗളിലേക്ക് ഒരു മൂന്ന് മുട്ട ഇതാ ഇതുപോലെ അങ്ങോട്ട് പൊട്ടിച്ച് അങ്ങോട്ട് ഒഴിക്കണം. ഇനി ഈ മുട്ടയ്ക്ക് ആവശ്യമായിട്ടുള്ള ഒരു അല്പം ഉപ്പും കൂടി ചേർത്തിട്ട് ഇതിനെ നന്നായിട്ട് അങ്ങോട്ട് കലക്കി അങ്ങോട്ട് എടുക്കുക. നല്ല ടേസ്റ്റാട്ടോ സംഭവം. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പറയുന്നത് നിങ്ങളിതൊന്ന് ചെയ്തു നോക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി നമ്മുടെ വേവിച്ചുകൊണ്ടിരിക്കുന്ന ക്യാബേജിൻ്റെ നടുക്കതാ ഇതുപോലൊരു അല്പ സ്പേസ് ഉണ്ടാക്കിയിട്ട് നമ്മളിപ്പോൾ കലക്കി വെച്ചിട്ടുള്ള മുട്ട ഇതിൻ്റെ നടുക്കോട്ട് ഒഴിച്ചു കൊടുക്കുകയാണ്. ഒഴിച്ചു കൊടുത്തിട്ട് പെട്ടെന്ന് ഇളക്കാനായിട്ട് നിൽക്കരുത് കേട്ടോ. അങ്ങനെ ഇളക്കിക്കഴിഞ്ഞാൽ ക്യാബേജ് കുഴ കുഴന്നായി പോകും. ഇനി ഇതൊരു രണ്ട് മിനിറ്റ് ഇതുപോലെ അങ്ങോട്ട് വെച്ചേക്കുക. അപ്പോഴത്തേക്കിന് ആ മുട്ട ഒന്നുകൂടെ ഒന്ന് കട്ടിയായിട്ട് വരും. ഇതായപ്പോൾ ഒരു രണ്ട് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതിനെ അങ്ങോട്ട് ഇളക്കി അങ്ങോട്ട് എടുക്കാം. ഇളക്കി എടുത്തിട്ട് ആ ക്യാബേജ് മുട്ട എല്ലാം കൂടെ അങ്ങോട്ട് മിക്സ് ചെയ്ത് അങ്ങോട്ട് എടുക്കണം. നമ്മുടെ പരിപാടി ഇവിടെ ഏകദേശം ഒരു 90% കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇളക്കി നന്നായിട്ട് അങ്ങോട്ട് മിക്സ് ചെയ്ത് അങ്ങോട്ട് എടുത്ത് കഴിയുമ്പോഴത്തേക്കിനുണ്ടല്ലോ, ഇപ്പം തന്നെ ഇത് കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. പക്ഷേ ഇങ്ങനെ കഴിക്കരുത്. എല്ലാ കാര്യവും അതിൻ്റെ പൂർണ്ണതയിൽ എത്തിച്ചിട്ട് കഴിക്കുമ്പോഴാണ് അതിൻ്റെ ടേസ്റ്റ് അങ്ങോട്ട് കൂടുന്നത്. ഇളക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇനി ഇതിൻ്റെ മുകളിലേക്ക് ഒരല്പം കുരുമുളക് പൊടിയോ ഇട്ട് കൊടുക്കണം. കുരുമുളക് പൊടിയോടെ അങ്ങോട്ട് വന്ന് കഴിയുമ്പോഴത്തേക്കിനുണ്ടല്ലോ, ഇത് കഴിക്കാൻ നല്ല പ്രത്യേക ഒരു ടേസ്റ്റ് ആയിരിക്കും. ഇപ്പം നിങ്ങൾക്ക് ഈ സാധനം കണ്ടിട്ടൊന്ന് കഴിക്കാൻ തോന്നില്ലേ? അതേപോലെ കേട്ടോ, നിങ്ങളിത് തയ്യാറാക്കി നിങ്ങളൊന്ന് കഴിച്ച് നോക്കണം. സംഭവം വെറൈറ്റി ഐറ്റമാണ്. ഇതുപോലെ നിങ്ങളൊന്ന് തയ്യാറായി നോക്കിയോ. ക്യാബേജ് കഴിക്കാൻ ഇഷ്ടമല്ലാത്ത ആളുകൾക്കൊക്കെ ഇത് നല്ലതുപോലെ അങ്ങോട്ട് ഇഷ്ടപ്പെടും. കൊച്ചു കുട്ടികൾക്കൊക്കെ ഇതങ്ങോട്ട് കൊടുത്തു കഴിഞ്ഞാണല്ലോ സംഭവം പൊളിക്കും. അപ്പോൾ ഇതുപോലുള്ള പൊളപ്പൻ ഐറ്റംസ് കാണാൻ നമ്മുടെ യൂട്യൂബ് ചാനലും ഫേസ്ബുക്ക് പേജും ഒന്ന് ഫോളോ ചെയ്തേക്കുക. ഈ ഒരു കുഞ്ഞു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ നല്ലൊരു കിടിലൻ കിടുക്കാച്ചി വീഡിയോസുമായിട്ട് നമുക്ക് അടുത്ത ദിവസം ഉടനെ കണ്ടുമുട്ടാം. നിങ്ങളുടെ സ്വന്തം ലിജോ മല്ലശ്ശേരി നൗ സൈനിങ് ഔട്ട്. താങ്ക് യു.